കൂട്ടുകാരെ എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് സെർവിക്കൽ മ്യൂക്കസും അതുപോലെ നിങ്ങളുടെ ഓവുലേഷനും എന്നൊരു വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പലരും തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഓവുലേഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സെർവിക്കൽ മ്യൂക്കസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഞങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് ഇല്ലേ, ഇനി സെർവിക്കൽ മ്യൂക്കസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി അത് ബാധിക്കുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെർവിക്സിൽ നിന്ന്, അതായത് നിങ്ങളുടെ യോനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡിസ്ചാർജാണ് ഈ സെർവിക്കൽ മ്യൂക്കസ്. ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയം കൊള്ളിച്ചുകൊണ്ട് വരുന്ന ഈ സെർവിക്കൽ മ്യൂക്കസിന് എഗ് വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും, അതായത് റോ എഗിൻ്റെ പച്ചമുട്ടയായിട്ട് ഡിസ്ചാർജ് ആയിരിക്കും ഈ സെർവിക്കൽ മ്യൂക്കസിന് ഉണ്ടാകുന്നത്. നമുക്ക് വലിച്ചു നീട്ടാനും കഴിയുന്ന, സ്ട്രെച്ച് ചെയ്തു പോകുന്ന, കളറില്ലാത്ത, സ്മെല്ലില്ലാത്ത ടൈപ്പ് ഡിസ്ചാർജ് ആയിരിക്കും ഈ സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വരുന്നത്. ഇത് ഒട്ടുമിക്ക സ്ത്രീകളിലും തന്നെ ഈ സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുന്നുണ്ട്. ഈ സെർവിക്കൽ മ്യൂക്കസ് വഴിയാണ് നിങ്ങൾക്ക് ഓവുലേഷൻ എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സ്പേമിനെ നിങ്ങളുടെ ശരീരത്തിൽ കൂടി നല്ല രീതിയിലേക്ക് ഒഴുകി നിങ്ങളുടെ ആ എഗ്ഗിനെ മീറ്റ് ചെയ്യാനും ഈ സെർവിക്കൽ മ്യൂക്കസ് സഹായിക്കുന്നുണ്ട്. ഈ സ്പേമിനെ നിങ്ങളുടെ ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുവാനും അതുപോലെ സ്പേമിനെ ബൂസ്റ്റപ്പ് ചെയ്ത് ഒരു എനർജി കൊടുക്കാനും ഒക്കെ ഈ സെർവിക്കൽ മ്യൂക്കസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെർവിക്കൽ മ്യൂക്കസ് കൂടുതലുള്ളവരിൽ ആ പ്രഗ്നൻസിയുടെ സാധ്യതയും വളരെയധികം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഈ സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് കരുതി, സെർവിക്കൽ മ്യൂക്കസ് ഇല്ല എങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകില്ല എന്ന് നമുക്ക് തീർത്തും പറയാനായിട്ട് സാധിക്കില്ല. സെർവിക്കൽ മ്യൂക്കസ് കുറവ് കാണുന്ന സ്ത്രീകൾ, അതായത് ഇപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ശരീരം ചെക്ക് ചെയ്തു, നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് കാണുന്നില്ല, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈക്കിളിൻ്റെ ഒരു മിഡിലിൽ വെച്ചിട്ട് നിങ്ങളുടെ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നോക്കി നോക്കുക. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കിറ്റ് നിങ്ങൾക്ക് കിട്ടും, പ്രഗ്നൻസി ടെസ്റ്റ് പോലെ. ഈ ഓവുലേഷൻ ടെസ്റ്റിൻ്റെ കിറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഓവുലേറ്റഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഓവുലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവുലേഷൻ എന്ന് നടക്കും എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ നടക്കുന്ന ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുക. ആ ഓവുലേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റിന് മുമ്പ് തന്നെ നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുക, ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർവിക്കൽ മ്യൂക്കസ് ആണ് നിങ്ങളുടെ സ്പേമിനെയും എളുപ്പത്തിൽ നിങ്ങളുടെ എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതൊരു സെർവിക്കൽ മ്യൂക്കസ് നിങ്ങളിൽ കുറവാണെങ്കിൽ ഈ പ്രോസസ്സ് നടക്കാനായിട്ട് കുറച്ച് സ്ലോ ഉണ്ടാകും. അത് ഇല്ലാണ്ടാക്കി കൊണ്ടുവരുവാനാണ് നിങ്ങളോട് എല്ലാ ദിവസവും ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ആ ഒരു സാധ്യത വേണമെങ്കിൽ കുറച്ചുകൊണ്ട് വരാനായിട്ടും സാധിക്കും. ഈ സെർവിക്കൽ മ്യൂക്കസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗർഭിണിയാകില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വേറൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ സെർവിക്കൽ മ്യൂക്കസ് കുറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓവുലേഷൻ ആകുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ, ഈ ഡിസ്ചാർജ് നിങ്ങളിലില്ലെങ്കിൽ, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സെർവിക്കൽ മ്യൂക്കസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് സെർവിക്കൽ മ്യൂക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് ചെക്കപ്പ് നടത്തിയിട്ട് സെർവിക്കൽ മ്യൂക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ ആ മെഡിസിൻസൊക്കെ എടുക്കാം. കാരണം ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ളത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. ദെൻ ഈ സെർവിക്കൽ മ്യൂക്കസ് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ
ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ലൂബ്രിക്കൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നു. ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ഇന്റർകോഴ്സ് ചെയ്യുന്നതിന് സമ്മതമാണ് നിങ്ങളുടെ ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ സെർവിക്കൽ മ്യൂക്കസ് പുറത്തേക്ക് വരും. ഈ സെർവിക്കൽ മ്യൂക്കസ് പുറത്തേക്ക് വരുമ്പോഴേക്കും ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് മെയിൽ ഓർഗൺ എളുപ്പത്തിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിപ്പോയിക്കോളും. അതൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ലൂബ്രിക്കൻ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക, ആ ഒരു ജോലി എളുപ്പമാകുന്ന തരത്തിൽ ആ ഡ്രൈ ആയിട്ട് നമുക്ക് ആ ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിൽ ഓർഗൺ ആ ഒരു ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് വേദന അനുഭവപ്പെടും. ഈ വേദന അനുഭവപ്പെടുന്നത് ഒരു പരിധി വരെ തടയാനായിട്ട് ഈ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ നിങ്ങളെ സെർവിക്കൽ മ്യൂക്കസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ ശരീരം നോക്കുക. പീരീഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആ ഒരു മിഡിലിൽ വെച്ചിട്ട് നിങ്ങളുടെ സൈക്കിളിൻ്റെ ലെങ്ത് നോക്കിയിട്ട് ഒരു മിഡിലിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ആ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇഷ്ടമുള്ളൊരു ഓവുലേഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്, നിങ്ങളുടെ പിരീഡ് ആയത് എന്നാണ് എന്നുള്ളൊരു ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു വിൻഡോ വരുന്നത് നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് എന്നാണ്, നിങ്ങളുടെ ഫെർട്ടിലിറ്റി പിരീഡ് എന്നാണ്, നിങ്ങൾക്ക് എന്ന് പിരീഡ് ആകും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അടുത്തൊരു വിൻഡോയിൽ ഡിസ്പ്ലേ ആകും. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരം നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഈ മാറ്റമുണ്ടോ, സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. കണ്ടില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക. ഡോക്ടർ പറയുന്ന കൂടുതൽ അഡ്വൈസുകൾ നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുക. കാരണം സെർവിക്കൽ മ്യൂക്കസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ എളുപ്പത്തിൽ ഗർഭിണിയാകുന്നതിന്, ഒരു ഡിഫിക്കൽട്ടി ഇല്ലാതെ ഗർഭിണിയാകുന്നതിന്, വേറൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കില്ല എങ്കിൽ ഗർഭിണിയാകുന്നതിന് ഈ സെർവിക്കൽ മ്യൂക്കസ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോയും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ സെർവിക്കൽ മ്യൂക്കസിനെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു ഇൻഫർമേഷനാണ്, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് ഒരു 300-ലധികം വീഡിയോസ് നമ്മളിവിടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രൈ ടു കൺസീവിൻ്റെ പ്ലേലിസ്റ്റും പ്രഗ്നൻസിൻ്റെ പ്ലേലിസ്റ്റും ബേബി കെയറിൻ്റെയും ഒക്കെ ആയിട്ട് വീഡിയോസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റും ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു സംശയം ഉണ്ട്, ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിലെ സെർച്ച് ബാറിൽ നിങ്ങൾ ദി ചൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓവുലേഷനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഓവുലേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും വരും. അതല്ലെങ്കിൽ ദി ചൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രഗ്നൻസി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും എളുപ്പത്തിൽ വരും. നിങ്ങൾ ജസ്റ്റ് ഒരു കീവേഡ് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.